ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അതിന് വേണ്ടി വെണ്ടയ്ക്ക ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്ത് എടുക്കാം. വെണ്ടയ്ക്കയെല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പശയെല്ലാം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ പശയെല്ലാം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഒരു മുട്ട, ഒരു മുറി സവോള, കുറച്ച് പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ഇതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പാനിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ചെറുതായി ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചാണെങ്കിലും വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.